സിംഗപ്പൂരം സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓൺലൈൻ പഠനത്തിന് സൗകര്യമൊരുക്കി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. സ്കൂളിലെ 2004 എസ് എസ് എൽ സി ബാച്ചിലെ അംഗങ്ങൾ 11 സ്മാർട്ട് ഫോണുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഫോണുകൾ പി ടി എ പ്രസിഡന്റ് വി ബി സുരേഷ്, പ്രധാനാധ്യാപകൻ ഇ സുരേഷ് ബാബു എന്നിവർ ഏറ്റുവാങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളായ ഇല്ലേഖ്, സന്ദീപ്, ജിതേഷ്, റമീസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചിങ്ങപുരം സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ 1 മുതൽ 12 വരെയുള്ള ചുരുക്കം സ്കൂളുകളിൽ ഒരു സ്കൂളാണ്. ഏകദേശം 2500 മുകളിൽ വിദ്യാർത്ഥികൾ പഠനം തുടരുന്ന ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യം വളരെ പിന്നാക്കം നിൽക്കുന്ന അവസ്ഥയാണ്. കടലോര മേഖലയും കോളനികളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നത് കൊണ്ട് ഓൺലൈൻ പഠനം ആരംഭിച്ചപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ആ പഠനത്തിൽ പങ്കാളിയാവാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നു. അത് മനസ്സിലാക്കിയ ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് ഒരു യോഗം ചേരുകയും ഇതിനെ മറികടക്കാനുള്ളൊരു സാഹചര്യം എന്ത് എന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിലൂടെ ഞങ്ങളുടെ അധ്യാപകരെല്ലാവരും അനധ്യാപകരും ചേർന്ന് ആവശ്യമുള്ള കുട്ടികൾക്ക് ഓരോ അധ്യാപകരും അനധ്യാപകരും ഓരോ ഫോൺ നൽകുക എന്നൊരു ചാലഞ്ച് ഏറ്റെടുത്തു. പക്ഷേ അതുകൊണ്ടും ഞങ്ങളുടെ ഈ സാഹചര്യത്തെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും പി ടി എ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ ചാലഞ്ചിന് നേതൃത്വം നൽകിയത്. ഏകദേശം 100 മുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ യാതൊരു പഠന സൗകര്യവും ഇല്ല എന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ സാഹചര്യത്തെ മറികടക്കാൻ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അകമഴിഞ്ഞ് സഹായിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 2004 ഈ വിദ്യാലയത്തിൽ 10-ാം ക്ലാസ്സിൽ പഠിച്ച 2 ഡിവിഷനുകളിലെ 10 എഫിലെയും 10 ജിയിലെയും വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഞങ്ങൾ വളരെ വലിയ ഒരു സഹായത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. അവർ കുട്ടികൾക്ക് ആവശ്യമായ 11 മൊബൈൽ ഫോണുകളാണ് ഇന്ന് ഞങ്ങൾക്ക് കൈമാറിയത്. അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് നമ്മൾ കേരളത്തിലെ ഏത് സാഹചര്യത്തെയും നേരിടാൻ നമുക്ക് കഴിയും എന്ന ഒരാത്മവിശ്വാസം പൊതുസമൂഹത്തിനും ഞങ്ങളെപ്പോലുള്ള അധ്യാപക സമൂഹത്തിനും നേടിക്കൊടുക്കാൻ ഇവരെപ്പോലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ സാധിക്കുന്നു എന്നത് സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചാരിതാർത്ഥ്യമുള്ളതാണ്. ഈ ഞങ്ങളെ സഹായിച്ച ഈ വിദ്യാർത്ഥികളോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്. പൊതുസമൂഹം ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരാഴ്ച കൊണ്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സൗകര്യമുള്ള വിദ്യാർത്ഥികളുള്ള സ്കൂളായി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് പി ടിയുടെയും സ്റ്റാഫിൻ്റെയും ഉത്തരവാദിത്തം. അത് ഞങ്ങൾ നിർവഹിക്കും. അതിനുള്ള ശ്രമകരമായ ജോലിയാണ് ഞങ്ങളിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സഹായിച്ച മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. 2002 എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളായ ചാത്തോത്ത്, ദീപക്, മഠത്തിൽ അതുൽ എന്നിവരുടെ സ്മരണാർത്ഥം 2 സ്മാർട്ട് ഫോണുകൾ പ്രധാനാധ്യാപകനെ ഏൽപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികളായ അരുൺ കാർത്തിക്, അരുൺ രാജ്, ജിജേഷ് കെ, ശ്രീകാന്ത്, നവീൻ, രാകേഷ് എന്നിവർ പങ്കെടുത്തു. ഈ കോവിഡ് മഹാമാരി മൂലം നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഇപ്പം ഓൺലൈൻ പഠനം സൗകര്യം ഏർപ്പെടുത്തണം എന്ന് സർക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ ഏകദേശം 100 വിദ്യാർത്ഥികൾക്ക് ഈ പഠന സൗകര്യം ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഒരാഴ്ച കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത്. പി ടി എ കമ്മിറ്റി ചേരുന്ന ദിവസം തന്നെയാണ് നമ്മുടെ 2004 ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. വിദ്യാർത്ഥികൾ നിങ്ങളെന്തെങ്കിലും സൗകര്യം ഏർപ്പാടാക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും അതിൻ്റെ ഭാഗമാകാം എന്നവർ പറയുകയും ഏകദേശം ഒരു 11 ഫോണ് അവരിപ്പോൾ നമുക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. ഒരു വളരെ വലിയൊരു ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ സി കെ ജി കൂട്ടം എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പം 10 ഫോണ് അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ സി കെ ജി സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ
പിന്നെ ഓഫീസ് ജീവനക്കാരും ചേർന്നുകൊണ്ട് ഏകദേശം 50 ഫോൺ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ആവശ്യമുള്ള ഫോണുകളിൽ അധികം നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആളുകൾ ഈ ഉത്തരവാദിത്വം വളരെ നല്ല നിലയിൽ ഏറ്റെടുക്കുകയും ഇതിൻ്റെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. 2004 SLC ബാച്ച് നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്ന നമ്മുടെ ചർച്ചയിൽ വന്നൊരു കാര്യമായിരുന്നു എന്തെങ്കിലും നമുക്ക് പിന്നെ സ്കൂൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്.